رسول الله رسول الله طال الحنين وغرق جدي بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد പ്രിയമുള്ള നാലാം ക്ലാസ്സിലെ കുട്ടികളെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ കർമ്മത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സുജൂദ് സെഹവ് എന്ന പാഠത്തിൽ നമസ്കാരത്തിൽ മറവി സംഭവിക്കുന്ന സന്ദർഭത്തിൽ സെഹുവിൻ്റെ സുജൂത് എങ്ങനെയാണ് എപ്പോഴാണ് നിർവഹിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയുണ്ടായി എല്ലാവരും ആ പാഠഭാഗങ്ങൾ കൃത്യമായി വായിച്ച് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി വീ വീഡിയോടെ കൂടെ വന്നിട്ടുള്ള വർഷീറ്റിന് ആൻസർ എന്ന് വിചാരിക്കുകയാണ് ഇന്ന് നമ്മൾ ആറാമത്തെ പാഠം ജുമുഅയുടെ മര്യാദകൾ എന്നാണ് ആദാബുൽ ജുമുഅ ജുമുഅയുടെ മര്യാദകളാണ് നമ്മൾ പഠിക്കുന്നത് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത റസൂൽ സാസ്ല പറയുകയാണ് സൂര്യനെ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയായി ആ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ് അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സംഭവം നമുക്കറിയാം അതും വെള്ളിയാഴ്ച ദിവസമാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലാം വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അന്ത്യദിനം സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് എന്നൊക്കെ ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രരുമായ എല്ലാ മുസ്ലിങ്ങൾക്കും ജുമുഅ നിർബന്ധമാണ് പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള സ്വതന്ത്രരായിട്ടുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ജുമുഅ നിർബന്ധമാണ് എന്നാൽ അതിൽ കുട്ടികൾ സ്ത്രീകൾ യാത്രക്കാർ ഈ ആളുകൾക്ക് നിർബന്ധമില്ല നിർബന്ധത്തിൽ നിന്നും അവർ ഒഴിവാണ് പരിശുദ്ധ ഖുർആാനിൽ സുറത്തുൽ ജുമോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് യാ അയ്യുഹല്ലദീന ഫസ് ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ഇൻ തഅലമൂൻ അള്ളാഹു സുബാന തല വിശ്വാസികൾ വിളിച്ച് പറയുന്നത് സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിലേക്ക് നിങ്ങളെ വേഗത്തിൽ വരികയും അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരികയും വ്യാപാരം ഒഴിവാക്കുകയും ചെയ്യുക ദാലിക്കും ഹൈറുല്ലക്കും ഇൻകുറ്റും അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നുവെങ്കിൽ എന്ന് അള്ളാഹു സൂറത്തുൽ ജുമാ ഒമ്പതാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിനേക്ക് വിളിക്കപ്പെട്ടാൽ കച്ചവടമെല്ലാം ഒഴിവാക്കി ആ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് അഥവാ അന്ന് നടത്തപ്പെടുന്ന ആ ഹുത്തുബയിലേക്കും നമസ്കാരത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ വരണം എന്ന് അള്ളാഹു സുബാന തല പറയുകയാണ് അപ്പോൾ ഓരോ മുസ്ലിം ബുദ്ധിയും അതുപോലെ തന്നെ സ്വതന്ത്രനായ ആൾക്കെന്താണ് നമസ്കാരം ഈ ജുമ നമസ്കാരവും ആ ജുമയിലെ ഹുത്തയുമെല്ലാം നിർബന്ധമാണ് ഇനി ന്യായമായ കാരണം കൂടാതെ ജുമുഅ ഉപേക്ഷിക്കുന്നവന് ന്യായമായ കാരണം കൂടാതെ ജുമാ ഉപേക്ഷിക്കുന്നവന് ആ വലിയ പാപമാണ് ന്യായമായ കാരണം കൂടാതെ ജുമ ഉപേക്ഷിക്കുന്നത് വലിയ പാപമാണ് നബി നബിസുല്ലാഹു അലഹി വസലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ലയൻ തഹിയന്ന തഹിയെന്ന അ കുമുൻ അൻ വദിമുൽ ജുമാഅത്തിള്ളാഹുഅല കുലൂബിഹിം സുമ്മയെ ജുമ ഉപേക്ഷിക്കുന്ന ആളുകൾ അതിൽ നിന്ന് വിരമിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു മുദ്ര വെക്കുക തന്നെ ചെയ്യും പിന്നെ അവർ അശ്രദ്ധരുടെ കൂട്ടത്തിലായിത്തീരുകയും ചെയ്യും അപ്പോൾ അള്ളാഹു സുബാന പറയുന്നത് പ്രവാചകൻ സാഹു അലൈസ്മ പറയുന്നത് ആ ജുമ ഉപേക്ഷിക്കുന്ന ആളുകൾ അതിൽ നിന്ന് വി വിരമിച്ചു കൊള്ളട്ടെ ഇല്ല എങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു മുദ്ര കുത്തുകയും പിന്നെ അവർ അശ്രദ്ധരുടെ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിലായിരിക്കും എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ജുമു കാരണം കൂടാതെ ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ പാപമായിട്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഈ ജുമയിലേക്ക് നമ്മൾ പോകുമ്പോൾ ജുമാ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സുന്നത്തായ കാര്യങ്ങൾ കുളി നല്ലവണ്ണം വൃത്തിയായി ജുമുരയ്ക്ക് വേണ്ടി മനസ്സിൽ നെയ്യത്ത് വെച്ച് വലിയ ശുദ്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ കുളിക്കുന്ന അതേ രൂപത്തിൽ നെയ്യത്തോടു കൂടി ചുമരയ്ക്ക് വേണ്ടിയുള്ള കുളിയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ കുളിക്കണം നല്ല വസ്ത്രം ധരിക്കണം അതുപോലെ തന്നെ സുഗന്ധം പൂഷണം നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടണം എന്നിവയെല്ലാം വെള്ളിയാഴ്ചത്തെ സുന്നത്തുകളിൽ പെട്ടതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതാണ് സൂറത്ത് സൂറത്തുൽ കഹഫ് എത്രാമത്തെ അധ്യായമാണ് പതിനെട്ടാമത്തെ അധ്യായം സൂറത്തുൽ കഹഫ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച പാരായണം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളിയിലെത്തിയാൽ രണ്ട് ഇറക്കായത്ത് തെഹീയ്യത്ത് നമസ്കരിച്ചിട്ടല്ലാതെ ഇരിക്കാൻ പാടില്ല രണ്ട് രണ്ടിറക്കായത്ത് തെഹിയത്ത് നമസ്കരിച്ചിട്ടല്ലാതെ ഇരിക്കാൻ പാടില്ല മതപരമായ ഉത്ബോധനം വിശ്വാസികൾക്ക് ആഴ്ചയിലൊരിക്കൽ ലഭിക്കുന്നതിനാണ് ജുമുഅ നിശ്ചയിച്ചിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാം ആ ജുമുഅ നിശ്ചയിച്ചിട്ടുള്ളത് നാല് ഇറക്കായത്ത് നമസ്കരിക്കുന്ന ലോഹനമസ്കാരം രണ്ടരക്കായത്തായി ചുരുക്കി ആ ജുമുഅ എന്ന ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് വിശ്വാസികൾക്ക് ആഴ്ചയിലൊരിക്കൽ ആ ഒരു ഉത്ബോധനം കേൾക്കുന്ന രൂപത്തിൽ ഉത്ബോധനം ലഭിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജുമുഅ നിശ്ചയിച്ചിട്ടുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുമുഅ നിർവഹിക്കുമ്പോൾ ഇമാം ആ ജുമുഅ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം ശ്രദ്ധ തിരിച്ചുവിടുന്ന നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചു കളയുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ പാടില്ല അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പള്ളി ആ മണൽ വിരിച്ച പള്ളിയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ പോലെയുള്ള ടൈൽസും മാർബിളും അതുപോലെയുള്ള സംവിധാനങ്ങൾ പായകളൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മണൽ വിരിച്ച പള്ളിയാണ് മണൽ ആ മണലിൽ എന്തുണ്ടാവും ചെറിയ മണിക്കല്ലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നബിസ്വല്ലാഹു അലഹി വസലമ്മ ഉപദേശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും എന്ത് ആ നിങ്ങൾ അവിടെയുള്ള കല്ലുകൾ ആ മിടിച്ചു കളിക്കരുത് അതുപോലെയുള്ള ഹൊത്തുബയിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത് എന്ന് നബി നബിസൊല്ലാഹു അലഹി വസലമ്മ ഉപദേശിച്ചതായി നമുക്ക് സ്വഹിഹായ ഹദീഫുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ സംസാരിക്കുകയാണ് ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ജുമാക്ക് വന്ന ഒരാൾ നമ്മോട് സംസാരിക്കുകയാണെങ്കിൽ നീ മിണ്ടാതിരിക്കുക എന്ന് പോലും ആ പറയാൻ പാടില്ല നിങ്ങൾ നോക്കൂ നബി നബിസാഹു അലൈഹി വസ്ലമ്മ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇമാമു ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് വെള്ളിയാഴ്ച ഇമാം ഖുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ നിന്റെ കൂട്ടുകാരനോട് മിണ്ടരുത് എന്ന് നീ പറഞ്ഞാൽ നീ അനാവശ്യമാണ് സംസാരിച്ചത് എന്നാണ് നബിസ്വല്ലാ വസ്സമ്മ പറയുന്നത് അപ്പം തൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കൂട്ടുകാരൻ നമ്മളോട് സംസാരിക്കുകയാണ് അപ്പോൾ അവനോട് നമ്മൾ പറയുന്നത് നീ മിണ്ടാതിരിക്ക ജുമാ നടക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് മിണ്ടാതിരിക്കുക എന്ന പറഞ്ഞ വർത്തമാനം ആ അത് അനാവശ്യമാണ് ചെയ്തത് എന്നാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ ആ പറയുന്നത് അപ്പം അതുകൊണ്ട് ജുമ നമസ്കാരം നല്ല നല്ലൊരു ശ്രദ്ധയോടുകൂടി ആ ഹുത്തുബൈ നമ്മൾ ശ്രദ്ധിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യണം ഇനി ജുമ നമസ്കാരം എത്ര റക്കാലത്താണ് രണ്ട് രക്കായത്താണ് നമ്മൾ പറഞ്ഞു ആ രണ്ട് റക്കായത്തുകളിലും ഉറക്കയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ഇമാമ് ആ രണ്ട് റക്കായത്തിലും ഉറക്കയാണ് ഖുർആൻ പാരായണം സാധാരണ നമ്മൾ നെഹ്റു നമസ്കരിക്കുമ്പോൾ ഇമാമ് ൊഹറ് അസറ് എന്നീ വ നമസ്കരിക്കുമ്പോൾ എല്ലാ റക്കായത്തിലും പതുക്കെയാണ് ഖുറാൻ പാരായണം ചെയ്യുക എന്നാൽ ജുമുഅയുടെ ആ നമസ്കാരത്തിൽ ഖുർആൻ ആ ഉറക്കയാണ് പാരായണം ചെയ്യേണ്ടത് ജുമാ നമസ്കരിക്കുന്ന ആളുകൾ പിന്നീട് എന്ത് ചെയ്യേണ്ടതില്ല ആ ലൊഹർ നമസ്കരിക്കേണ്ടതില്ല എന്നാൽ ജുമു നമസ്കാരം നഷ്ടപ്പെട്ടാൽ ലോഹർ നമസ്കരിക്കേണ്ടതുണ്ട് രണ്ട് റക്കായത്തിലെ റുക്കൂ കഴിഞ്ഞതിന് ശേഷമാണ് ഇമാമിനെ പിന്തുടരുന്നത് എങ്കിൽ നാല് റക്കായ ലുഹുറാണ് അയാൾ നിസ്കരിക്കേണ്ടത് എന്താണ് ശ്രദ്ധിക്കുക രണ്ടാമത്തെ രക്കായത്തിലെ റുക്കു കഴിഞ്ഞിട്ടാണ് ഒരാൾ ഇമാമിനെ ജുമാ നമസ്കാരത്തിൽ ഇമാമിനെ പിന്തുടരുന്നത് എങ്കിൽ അയാൾക്ക് എന്താണ് ജുമാ കിട്ടിയിട്ടില്ല ജുമാ നമസ്കാരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് അയാൾ ലുഹ്റ് നമസ്കാരമാണ് റുക്കുന് മുമ്പ് ഒരാളെ പിന്തുടരും ഇമാമിനെ പിന്തുടരുമ്പോഴാണ് ആ റക്കായത്ത് പൂർണ്ണമാകുന്നത് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ റക്കായത്തിൽ റുക്കുവിന് ശേഷമാണ് ജുമാ നമസ്കാരത്തിൽ ഇമാമിനെ പിന്തുടരുന്നതെങ്കിൽ അയാൾ നാല് റക്കായത്ത് ആ നമസ്കരിക്കേണ്ടതുണ്ട് ഇനി ജുമാക്ക് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യ റക്കായത്തിൽ സൂറത്തുൽ അലയോ അതല്ലെങ്കിൽ സൂറത്തുൽ ജുമാഅയോ പാരായണം ചെയ്യണം അതാണ് നബി നബിസ്വലാഹു അലൈവു വല്ലമയുടെ സുന്നത്തിലുള്ളത് രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഓശിയയോ സൂറത്തുൽ മുനാഫിക്കൂനോ പാരായണം ചെയ്യേണ്ടതുണ്ട് ഇതാണ് പ്രവാചകൻ അലൈഹി അലൈവിസ്ലമ സുന്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ജുമാക്ക് ശേഷം നബി സല്ലാഹു അലൈഹി വസലമ്മ വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ രണ്ടരക്കായത്താണ് നമസ്കരിച്ചിരുന്നത് ഇനി അതല്ല പള്ളിയിൽ നിന്നാണ് ഒരാൾ ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കരിക്കുന്നത് എങ്കിൽ നാലുറക്കായത്താണ് ആ നമസ്കരിക്കേണ്ടത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ജുമയോ സൂറത്തുൽ അലയോ രണ്ടാമത്തെ റക്കയത്തിൽ സൂറത്തുൽ ഖാസിയയോ സൂറത്തുൽ മുനാഫിക്കൂനോ ആണ് പാരായ പാരായണം ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി അല്ലാമ് സുന്നത്തിൽ അങ്ങനെയാണുള്ളത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുമാക്ക് ശേഷം ഒരാൾ സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അത് പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കുന്നത് എങ്കിൽ നാല് റക്കായത്തും വീട്ടിൽ നിന്നാണ് നമസ്കരിക്കുന്നത് എങ്കിൽ രണ്ട് റക്കായത്തുമാണ് നമസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നബിസുല്ലാഹു അലഹി വസലമ ഈ ദിവസത്തെ ഈ ജുമാ ദിവസത്തെ പറ്റി പറഞ്ഞത് ഒരു സമയമുണ്ട് ഒരു പ്രത്യേക സമയമുണ്ട് ആ ദിവസത്തിൽ അത് ഏതാണ് സമയം എന്ന് കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല ആ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല എന്ന് നബിസ്വല്ലാ വസ്മ പറഞ്ഞു അതുപോലെ തന്നെ ജുമാ ദിവസം രാവിലെയും വൈകുന്നേരവും നബിസുല്ലാഹു അലഹി വസലമയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് സുന്നത്താണ് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്വലാത്ത് നമ്മൾ നബി സുലഹ് അലസ്മയുടെ പേരിൽ ചൊല്ലുന്ന നമസ്കാരത്തിൽ ചൊല്ലുന്ന അതുപോലെ തന്നെ വാരിതായി വന്നിട്ടുള്ള ഹദീഫുകളിൽ വന്നിട്ടുള്ള സ്വലാത്തുകളൊക്കെ നമുക്ക് ചെല്ലാം അതും നബിയുടെ പേരിൽ രാവിലെയും വൈകുന്നേരവും സ്വലാത്ത് ചൊല്ലുന്നതും സുന്നത്താണ് എന്നും നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മ ജുമാ കൃത്യസമയത്ത് തന്നെ പള്ളിയിൽ ഹാജരാവുക ഹുതുബ ശ്രദ്ധിച്ചു കേൾക്കുക അതുപോലെ തന്നെ മറ്റുള്ള ശ്രദ്ധ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠത്തിൽ നമുക്ക് വീണ്ടും കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ല